കോവിഡിനെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒത്തൊരുമിക്കണം എന്നുള്ളത് തന്നെയാണ് യുഡിഎഫിൻ്റെയും ഐഎംഎൽൻ്റെയും ഒക്കെ അഭിപ്രായം. സർക്കാർ സംവിധാനം കയ്യിലുള്ളത് കൊണ്ട് ഗവൺമെൻറ് കൂടുതൽ എഫിഷ്യൻസി കാണിക്കണം. ഓക്സിജനില്ല, വാക്സിനില്ല എന്നിങ്ങനെ പരിദേവനം പറയുക, എന്നിട്ട് അതിനുവേണ്ടി ഒരുപാട് വർത്തമാനം പറയുക, അങ്ങനെയല്ല വേണ്ടത്. കാര്യം നടന്നിരിക്കണം. ഇന്ത്യ ഗവൺമെൻറ് ആദ്യമൊക്കെ ശ്രദ്ധിച്ചത് ഒരു പേരെടുക്കാനാണ്. അങ്ങനെ പേരെടുക്കലല്ലല്ലോ, അവനവൻ്റെ പൗരന്മാരെ നോക്കിയിട്ടല്ലേ പിന്നെ പേരെടുക്കൽ. ഒരു പൊളിറ്റിക്കൽ പ്രയോറിറ്റിക്ക് എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് മുൻഗണന കൊടുത്തത് കോവിഡ് പ്രതിരോധ രംഗത്ത് രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മറ്റ് രാജ്യങ്ങളൊക്കെ ആദ്യം നോക്കിയത് അവരവരുടെ കാര്യമാണ്. അങ്ങനെ വാക്സിൻ മാക്സിമം തങ്ങളുടെ രാജ്യത്ത് ലഭ്യമാക്കാനാണ് അവരൊക്കെ നോക്കിയത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരുപാട് വീഴ്ചകൾ പറ്റി. ആ വീഴ്ചയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി കേരള ഗവൺമെൻറ്റിനും ധാരാളം വീഴ്ചകൾ പറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിദിന ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള കേസുകൾ കാണുന്ന ഈ ഒരു സമയത്ത് ഗവൺമെൻറ് സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യണം. അങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും നടത്തണം. അതിന് പ്രതിപക്ഷം എല്ലാവിധ സഹകരണവും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതൊരു പൊതുഫണ്ടാണ്, അതിലേക്ക് ആർക്കു വേണമെങ്കിലും സംഭാവന കൊടുക്കാം, അതിലാർക്കും എതിർപ്പില്ല. കാരണം എന്താ വെച്ചാൽ നാളെ വേറൊരു മുഖ്യമന്ത്രി എന്നാ മുഖ്യമന്ത്രിയുടേതാണ് ആ ഫണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന ഇനീഷ്യേറ്റീവിന് പ്രതിപക്ഷം പൊതുവിൽ പിന്തുണ കൊടുക്കും. അതാണ് ഞങ്ങളുടെ തീരുമാനം.